So we were looking into the 80 electron rule and the two different methods of electron counting, that is one by the neutral atom method, other by the oxygen state method, and we have seen a few examples, and we will see some more examples as we come across such things later. Okay, now we want to look into a small portion, that is the 16 electron rule. We have seen that in many of the transition metal complexes, especially organometallic compounds, obey the 18 electron rule, especially the octahedral complexes and also some of the tetrahedral complexes. But you can see that some of the complexes, rather than obeying the 18 electron rule, they obey the 16 electron rule. That means an arrangement of 16 electrons in the outermost shell represent a maximum stability in the case of certain complexes, organometallic compounds. We are speaking about the organometallic compounds. And you can see that these complexes are found to be the square planar complexes formed by DH ions. So, the DH square planar complexes. DH square planar complexes obey the 16 electron rule rather than the 18 electron rule. Square planar complexes paradu, nammalku kanukuti okke kayale, and stable complexes le electron count 18 alla 16. Okay. And we can see, for example, the simple compound. Nammale endana first CSA salt, of course. ഇതിന്റെ ഇലക്ട്രോൺ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ ഐതർ ദി ഓക്സിജൻ സ്റ്റേറ്റ് മെത്തേഡ് ഓർ ദി ന്യൂട്രൽ ആറ്റം മെത്തേഡ്. ഏതിപ്പോ ന്യൂട്രൽ ആറ്റം മെത്തേഡ് ആണെങ്കിൽ എന്താണ്, പ്ലാറ്റിനം. പ്ലാറ്റിനത്തിന്റെ ഇലക്ട്രോൺ കൗണ്ട് എത്രയാണ്? പ്ലാറ്റിനം ബിലോങ്സ് ടു ദ നിക്കൽ ഗ്രൂപ്പ്, നിക്കൽ പലേഡിയം പ്ലാറ്റിനം. സോ ദർ ആർ ടെൻ ഇലക്ട്രോൺസ്, ഡി എയ്റ്റ് എസ് ടു, ടെൻ ഇലക്ട്രോൺസ്, ടെൻ പ്ലസ് ഇതാണ് നമ്മളെ സിസെ സോൾട്ടിന്റെ ആനയോൺ മൈനസ് ടെൻ പ്ലസ് വൺ ടു ത്രീ പ്ലസ് ടു പ്ലസ് വൺ ദാറ്റ് ഈസ് സിക്സ്റ്റി. ഏതാ ടെന്? ടെന്നെ പ്ലാറ്റിനത്തിന്റെ നമ്പറാണ്. പ്ലാറ്റിനം ഈസ് ഡി എയ്റ്റ് എസ് ടു, ടോട്ടലി ടെൻ ഇലക്ട്രോൺസ്, ആൻഡ് ഈച്ച് ക്ലോറിൻ ബൈ ദി ന്യൂട്രൽ ആറ്റം മെത്തേഡ്. ഇവിടെ ക്ലോറൈഡ് ആയിട്ടുള്ള കളഞ്ഞ ന്യൂട്രൽ ആറ്റം മെത്തേഡ്, ക്ലോറിൻ ആയിട്ടുള്ള കളഞ്ഞ ഒരു ഇലക്ട്രോൺ ഡോണർ, അത് വൺ പ്ലസ് മൂന്ന് ക്ലോറൈഡ് മൂന്ന് എത്തിലി ഇൻ ഐദർ ഓഫ് ദി മെത്തേഡ്, ഐദർ ന്യൂട്രൽ ആറ്റം മെത്തേഡ് ഓർ ഇൻ ദി ഓക്സിജൻ സ്റ്റേറ്റ് മെത്തേഡ്, ഇറ്റ് ഈസ് ഓൾവേസ് കൺസിഡർഡ് ആസ് എ ടു ഇലക്ട്രോൺ ഡോണർ ആൻഡ് വൺ നെഗറ്റീവ് ചാർജ് വൺ ഇലക്ട്രോൺ ആൻഡ് ദ ടോട്ടൽ കംസ് ടു സിക്സ്റ്റി. ഇതേ സാർ നമ്മൾ ഓക്സിജൻ സ്റ്റേറ്റ് മെത്തേഡ് നോക്കി എന്താ വ്യത്യാസം ഉണ്ടാവും, അങ്ങനെ പ്ലാറ്റിനം ടു ആയിരിക്കും, ഇത് ക്ലോറൈഡ് ആയിരിക്കും. അപ്പോഴേ പ്ലാറ്റിനം ടു, പ്ലാറ്റിനം ടു എന്ന് പറഞ്ഞാല് എയ്റ്റ് ഫോളോ, പ്ലാറ്റിനം ടു ദെൻ മൂന്ന് ക്ലോറൈഡ്, മൂന്ന് ക്ലോറൈഡിന് ആറ് ഇലക്ട്രോൺസ്, ഒരു എത്തിലിന് രണ്ട് ഇലക്ട്രോൺ, എട്ട് പതിനാല് രണ്ടും പതിനാറ്. ഇവിടെ ചാർജ് നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല, കാരണം എന്താണ്, ഇവിടെ രണ്ട് പോസിറ്റീവ്, ഇവിടെ മൂന്ന് നെഗറ്റീവ്, അങ്ങനെയാണ് നെഗറ്റീവ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ നെഗറ്റീവിനെ കാണേണ്ട ആവശ്യമില്ല. ഇതില് ഇൻ ദി ഓക്സിജൻ സ്റ്റേറ്റ് മെത്തേഡ്, നമ്മൾ ന്യൂട്രൽ ആറ്റം മെത്തേഡിൽ മാത്രമേ പുറത്തുള്ള ചാർജിന്റെ കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്സിജൻ സ്റ്റേറ്റ് മെത്തേഡിൽ നമ്മൾ അതിനുള്ളിൽ തന്നെ എല്ലാം ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വേറെ ചാർജിന് പ്രത്യേകം കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് 16 ഐദർ ബൈ ദി ഓക്സിജൻ സ്റ്റേറ്റ് മെത്തേഡ് ഓർ ബൈ ദി ന്യൂട്രൽ ആറ്റം മെത്തേഡ്. വി ക്യാൻ സീ ദാറ്റ് ഇസ് എ വെരി സ്റ്റേബിൾ കോമ്പൗണ്ട്. സോ ദാറ്റ് ഈസ് ഫോംഡ് ബൈ പ്ലാറ്റിനം ടു, ദാറ്റ് ഈസ് എ ഡി എയ്റ്റ് അയോൺ. പ്ലാറ്റിനം ടു ഡി എയ്റ്റ് അയോൺസ് ഫോം ചെയ്യുന്ന ഇത് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് ആർ ഫോൾഡ് ടു ഒബേ ദ 16 ഇലക്ട്രോൺ റൂൾ. ആ കേസിൽ ഇലക്ട്രോണിന്റെ എണ്ണം 16 സ്റ്റെബിലിറ്റി കാണിക്കുന്നത്, 18 എന്ന് മനസ്സിലാക്കും. ആൻഡ് വെരി വെൽ നോൺ കോമ്പൗണ്ട്സ് ലൈക്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെ, വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ്, വെരി
Wilkinson's coefficient നമ്മൾ കുറച്ച് വിശദമായിട്ട് പഠിക്കുന്ന റോ വിൽക്കിൻസൺ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് RH CL ദാറ്റ് കോമൺ RH CL PPH3 ത്രൈസ് ഓക്കേ പിന്നെ വേറെ കോമ്പൗണ്ട് ആണ് ഇത് നമ്മൾ പിന്നെ പഠിക്കും വാസ്കാസ് കോമ്പൗണ്ട് ഓർ വാസ്കാസ് കോംപ്ലക്സ് ദാറ്റ്സ് എ ഇറിഡിയം കോംപ്ലക്സ് IR CL സോറി IR ദിസ് വൺ വാട്ട് ഈസ് PPH3 PPH3 ഈസ് എ triphenyl phosphine triphenyl phosphine is just like ammonia or phosphine it is a three electron donor neutral ആയിരിക്കാ എന്നാണ് അപ്പോൾ ഓക്സിജൻ സ്റ്റേറ്റ് മെത്തേഡ് ആയാലും മറ്റേ നമ്മുടെ ന്യൂട്രൽ ആയിട്ട് മെത്തേഡ് ആയാലും രണ്ടിലും PPH3 ട്രൈസ് ഈസ് എ ത്രീ ഇലക്ട്രോൺ ഡോണർ സോറി ടു ഇലക്ട്രോൺ ഡോണർ just like ammonia two electron donor and we can see that if you look into the if you counting take the electron count you can see rhodium rhodium I അല്ല സോറി ഇറിഡിയം ആണ് IR ആണ് ോഡിയം 1 is in the part of chlorine, see, this is neutral atom method, 9 plus 1 plus 3 into 2, 6, that is 16. Nobody other will just fill up. Then, the twice are sorry ഇവിടെയും ഇറിഡിയത്തിന്റെ ഭാഗത്ത് ഇറിഡിയത്തിന്റെ ഭാഗത്ത് നൈമേന്റെ വരും കാരണം എന്താണ് ഇറിഡിയം ഇസ് എ ജസ്റ്റ് ബിലോ കൊബാൾട്ട് റോഡിയം ഇറിഡിയം മനസ്സിലായില്ലേ കൊബാൾട്ടിലെ പോലെയാണ് റോഡിയത്തിന്റെ റോഡിയത്തിലുള്ള ഇറിഡിയം 9 ഇലക്ട്രോൺ ഡി സെവൻ എസ് ടു ആണ് 9 ഇത് രണ്ട് ട്രൈഫിനൈൽ ഫോസ്ഫീൻ 4 ഒരു കൊബാൾട്ട് ഒരു കാർബൺ മോണോക്സൈഡിന് രണ്ട് ഫ്ലോറിന് വന്നു അപ്പോ പതിമൂന്ന് പതിനൊന്ന് പതിനാറ് സ്റ്റേബിൾ കോമ്പൗണ്ട്സ് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് ആയാലും ഇതൊക്കെ സ്റ്റേബിൾ കോമ്പൗണ്ട്സ് ആണ് ഇലക്ട്രോൺ റോൾ ബാധകമല്ലാത്ത പല കോമ്പൗണ്ട്സ് നമ്മൾ എന്ത് കാണുന്നത് 60 ഇലക്ട്രോൺ റോള് റേതർ ദാൻ ദി 18 ഇലക്ട്രോൺ റോള് എസ്പെഷ്യലി ഇൻ ദി കേസ് ഓഫ് എ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് ഫോംഡ് ബൈ D8 ions are found to be almost invariably obey the 16 electron rule. അതിന്റെ കാരണത്തിന് നമ്മൾ നോക്കാൻ പോയാലും ഇഫ് യു ലുക്ക് ഇൻ ടു ദി റീസൺ വൈ ദീസ് ആർ ഒബേയിങ് ദ 16 ഇലക്ട്രോൺ റൂൾ റാദർ ദാൻ ദി 18 ഇലക്ട്രോൺ റൂൾ യു കെൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ദ റീസൺ ഈസ് ദ സെയിം ആസ് ദാറ്റ് വി സീ ഇൻ ദി കേസ് ഓഫ് 18 ഇലക്ട്രോൺ റൂൾ സോ ഇൻ ഒക്ടാഡൽ കോംപ്ലക്സ് ഓർ ടെട്രാഡൽ കോംപ്ലക്സ് യു കെൻ സീ ദാറ്റ് ഇഫ് യു ലുക്ക് ഇൻ ടു ദി മോളിക്യുലർ ഓർബിറ്റൽ ഡയഗ്രാം there will be four orbitals plus four orbital eight orbitals totally in the bonding part and the ninth orbital is found to be antibody parana manasilanayike nammude octanal complex inde case il kandittunde nertha parannittu namme endu kondane 16 electron rule 8 electron rule obey cheyyanalla kaaram parannittunde endayirunnu kaaranam pinokku inde nerma picture we can see that a1g t1u eg t2g വരെ എത്തുമ്പോഴേക്ക് നമുക്കറിയാം എന്താണ് അവിടെ വരെ 9 ഓർബിറ്റൽസ് ഉള്ളത് ബോണ്ടിംഗ് ഓർബിറ്റൽ അടുത്ത് വരുന്ന ഇജി സ്റ്റാർ ആന്റിബോണ്ടിംഗ് ഓർബിറ്റലാണ് അപ്പൊ ആ 9 ഓർബിറ്റൽ ഇലക്ട്രോൺ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ 9 ബോണ്ടിംഗ് ഓർബിറ്റൽ ഇലക്ട്രോൺ ഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് 9 ബോണ്ടിംഗ് ഓർബിറ്റൽ ഇലക്ട്രോൺ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് മാക്സിമം സ്റ്റെബിലിറ്റി ദെൻ ദി നെക്സ്റ്റ് ഇലക്ട്രോൺ ദാറ്റ് ഈസ് 9 ഓർബിറ്റൽ 18 ഇലക്ട്രോൺ 19th ഇലക്ട്രോൺ ഉള്ള ബോണ്ട് എവിടെയാണ് ദാറ്റ് ഈസ് ടു ഗോ ഇൻ ടു ദി ആന്റിബോണ്ടിംഗ് ഓർബിറ്റൽ ദാറ്റ് റെപ്രസെന്റ് a decrease in stability or decrease in bond order whatever it may be that means a now system will try to have a maximum 18 electrons to fill the 9 bonding orbitals next one will be antibody
ഇതേ പോലെ തന്നെയാണ് സ്ക്വയർ. ഇഫ് യു ലുക്ക് ഇൻ ടു ദി പിക്ചർ, നമ്മളെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട് ഓർബിറ്റിന്റെ പേരൊക്കെ. ഇഫ് യു ലുക്ക് ഇൻ ടു ദി പിക്ചർ ഓഫ് ദി സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ്, മോണിക് ഓർബിറ്റിലെ പിക്ചർ ഓഫ് ദി സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ്, വി കെൻ സീ ദാറ്റ് ദർ ആർ 8 ഓർബിറ്റൽസ്. അടുത്ത നാല് പിന്നത്തെ നാല് നമ്മൾ ഡയഗ്രാം ബുക്കിലൊക്കെ കണ്ട മനസ്സിലാവും, മുന്നിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞാല് എട്ടും കഴിഞ്ഞിട്ട് ഒമ്പതാമത്തെ ഓർബിറ്റൽ ഈസ് സ്ട്രോങ്ലി ആന്റിബോഡി. അപ്പോഴേ നേരത്തെ ഒമ്പത് ഓർബിറ്റിൽ കഴിഞ്ഞ് പത്താമത്തതാണ് സ്ട്രോങ്ലി ആന്റിബോഡി വരുന്നത്. ഇവിടെ എട്ടെണ്ണം കഴിഞ്ഞ് ഒമ്പതാം, അപ്പൊ എട്ടെണ്ണത്തിൽ എത്ര മാക്സിമം ഇലക്ട്രോൺ കൊള്ളും? 18 × 2 = 16. സോ ഇറ്റ് വിൽ ട്രൈ ടു ഹാവ് എ മാക്സിമം ഇലക്ട്രോൺ കൗണ്ട് ഓഫ് 16. സോ ദ ഇലക്ട്രോൺ ഇറ്റ് ഇസ് ഓൾറെഡി പ്രൊസസ്ഡ് ബൈ ദി മെറ്റൽ അയോൺ ആൻഡ് ഓൾസോ ദാറ്റ് ഇസ് ഗെയിൻഡ് ഫ്രം ദി ഡിഫറെന്റ് ലിഗാൻഡ്സ് ലൈക്ക് സി കാർബൺ ഓക്സൈഡ്, ട്രൈഫിനിൽ, ഫോസ്ഫിനിൽ, ക്ലോറൈഡ്, വാട്ടെവർ ഇറ്റ് മേ ബി. ഇറ്റ് വിൽ ട്രൈ ടു ഗെറ്റ് as many ligands as that is required for attaining a count of 16 electrons in the case of DH square planar. Square planar complex varumbode 16 electron evandu, 16 electron maathrathi kaynal stable. So it is only try to have a 16 electrons in the periphery. Periphery il 16 electron madhi ekka parney manasilayalo. ഒക്ടാനൽ കോംപ്ലക്സ് ഇന്ത്യ കേസിൽ ട്രിട്രാനൽ കോംപ്ലക്സിന്റെ പല കേസിൽ കാണുന്നത് അവിടെ അതിന്റെ എംഒ പിക്ചർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ദറ്റ് ഈസ് 9 ഓർബിറ്റൽസ് ഇൻ ദി ബോണ്ടിംഗ് സ്ട്രക്ചർ ആൻഡ് ദെൻ ആന്റിബോഡി. ഹിയർ വി ഹാവ് 8 ഓർബിറ്റൽസ്, അതിൽ നാലെണ്ണം സ്ട്രോങ്ലി ബോണ്ടിംഗ് ആണ്, ബാക്കി നാലെണ്ണം അത് വീക്ക്ലി ബോണ്ടിംഗ് ആണ്. പിന്നെ വരുന്നത് ഒക്കെ എന്താണ്? ആന്റിബോഡിംഗ് ആണ്. ആൻഡ് പ്ലേസിംഗ് എൻ ഇലക്ട്രോൺ ഇൻ ദി ആന്റിബോഡിംഗ് ഓർബിറ്റർ റെപ്രസെന്റ് ലോവർ സ്റ്റെബിലിറ്റി. സോ പതിനാറ് ഇലക്ട്രോൺ മതി, അതുകൊണ്ട് 16 ഇലക്ട്രോൺ കിട്ടിയാൽ സാറ്റിസ്ഫൈഡ് ആണ്. മറ്റേതെങ്കിലോ മറ്റേ 18 ഇലക്ട്രോൺ കിട്ടിയാൽ മാത്രമേ സാറ്റിസ്ഫൈഡ് ആവുന്നുള്ളൂ. ദാറ്റ്സ് ദ റീസൺ. പറഞ്ഞ് മനസ്സിലായല്ലോ. സോ റിമെമ്പർ വാട്ട് ഈസ് 16 ഇലക്ട്രോൺ, ദാറ്റ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ അഡീഷൻ ടു അതർ റൂൾ. 8 ഇലക്ട്രോൺ റൂൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ എക്സപ്ഷൻ പറഞ്ഞു പറയുന്നതാണ്. എല്ലാത്തിനും ഇത് ബാധകമല്ല, എല്ലാം തീരബാധകമല്ല. പക്ഷെ ഒരുപാട് സ്റ്റേബിൾ കോംപ്ലക്സ് എസ്പെഷ്യലി സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആർ പോയിന്റ് ഓഫ് ദി 16 ഇലക്ട്രോൺ റൂൾ. അപ്പൊ ഡി 8 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി 8 എട്ട് ഇലക്ട്രോൺസിന്റെ പിന്നെ എന്താണ്? നാല് ലിഗ് സ്ക്വയർ പ്ലാനാർ ആണ്. നാല് ലിഗാൻസ് നാലെണ്ണം എട്ട് ഇലക്ട്രോൺ കിട്ടിയാല് ഇതായി 16. ഓക്കെ, പോസിറ്റീവ് സ്റ്റേറ്റ് മൊത്തം നോക്കി നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇറിഡിയം ആണെങ്കിൽ ഇറിഡിയം എന്താ ഇവിടെ? റോഡിയം. റോഡിയം സി എൻ പി പി 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോഡിയം ഈസ് റോഡിയം 1 ഇറിഡിയം. കാരണം എന്താണ്? ഇത് സി എൻ മൈനസ് ആണ്, ഇത് ന്യൂട്രൽ ആണ്. ഇപ്പൊ റോഡിയം 1 പറയുന്നത് ക്ലിയർ ആണ് നിങ്ങൾക്ക്. ഓക്സിജൻ സ്റ്റേറ്റ് മെത്തേഡിലേക്ക് നമ്മൾ ഇതൊന്ന് നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റോഡിയം പ്ലസ്, ദിസ് ഈസ് സി എൻ മൈനസ്, ആൻഡ് പി പി എച്ച് ഓഫ്കോഴ്സ് ഈസ് ന്യൂട്രൽ. അപ്പൊ ഈ റോഡിയം പ്ലസും ഈ മൈനസും, റോഡിയത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണ്? കോബാൾട്ട് എന്നാണ് ഡി 7 S2 എന്നാണ്. ഡി 7 S2 റോഡിയം പ്ലസ് എന്തായി? ഡി 8. ഡി 7 S2 ഒമ്പത് ഇലക്ട്രോണില് ഡി 7 S2 ഒമ്പത് ഇലക്ട്രോൺ 1/8 ഡി 8 ആണ്. ഇത് എന്താണ്? ഇറിഡിയം, അതേ ഡി 8 ആണ്. അപ്പൊ എട്ട് ഇലക്ട്രോൺ മെറ്റലിന്റെ ഭാഗത്തുണ്ട് ഓക്സിജൻ ഷീറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ. പിന്നെന്താണ്? നാല് ലിഗാൻസ്, നാല് ക്ലോറൈഡ് ആയാലും ശരി, ഒരു ക്ലോറൈഡ്, ഒരു കൊബാൾട്ടും, മൂന്ന് ട്രൈഫിനിൽ ഫോസ്ഫിൻ ആയാലും ശരി, അല്ലെങ്കിൽ ഒരു ക്ലോറൈഡും മൂന്ന് ട്രൈഫിനിൽ ഫോസ്ഫിൻ ആയാലും ശരി, നാല് ലിഗാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈഡ് ആയി. സോ ഇറ്റ് അറ്റൈൻസ് 16 ഇലക്ട്രോൺസ്. ക്ലിയർ? ഓക്കെ. ഇപ്പോൾ മാറിപ്പോയത് 80 ഇലക്ട്രോൺ ഉപയോഗിച്ചാൽ അതിനെ പറ്റി 16 ഇലക്ട്രോൺ ചെയ്യാൻ പറ്റി ചോദിച്ചാൽ 18 പറ്റി എഴുതരുത്. 16 ഇലക്ട്രോൺ റൂള് എക്സെപ്ഷൻ ഫ്രം 80 ഇലക്ട്രോൺ റൂളാണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞാലേ, അപ്പൊ അത് ഭാഗം കഴിഞ്ഞ് ഇലക്ട്രോൺ റൂളും ഇലക്ട്രോൺ കൗണ്ടിംഗ് മെത്തേഡും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുക, ടെസ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ് കാണും, അതൊക്കെ എടുത്ത് നോക്കും, അതിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നൗ വി പാസ് ഓവർ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, മെറ്റൽ കാർബണൈൻസ്. ക്ലിയർ ആവുന്നില്ല ഒരാളും, ഇല്ല തീർന്നു. മെറ്റൽ കാർബണൈസ് പേര് വളരെ ഫെമിലിയർ ആണ്. മെറ്റൽ കാർബണൈസ് എന്നാൽ മെറ്റൽ കോംപ്ലക്സസ് വിത്ത് കാർബൺ ഓക്സൈഡ് ആസ് ദി ലിഗാൻഡ്. And if the complex has only metal and a carbon monoxide as the ligand, metal ligands ഒന്നും ഇല്ലാത്തതാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും?
ബൈനറി കാർബണൈൻസ് എന്ന് പറയും. ബൈനറി കാർബണൈൻസ് NaCO4 മെറ്റൽ വഴി പിന്നെ എന്താണത്, നാല് ലിഗാൻസ് ഉണ്ട്, നാലും കാർബൺ മോണോക്സൈഡ് ആണ്. അല്ലെങ്കിൽ FeCO5 അല്ലെങ്കിൽ CO2 CO8 FE3 CO12 ഇതിലൊക്കെ എന്താണ്, ഇതിലൊക്കെ മെറ്റൽ കഴിഞ്ഞ പിന്നെ ബാക്കി ലിഗാൻസ് എല്ലാം എന്താണ്, ഓൾ ആർ കാർബൺ മോണോക്സൈഡ്സ്. എല്ലാം അങ്ങനെ ആവണമെന്നില്ല, അങ്ങനെ വന്നാൽ അതിന്റെ പേര് എന്താണ്, ബൈനറി കാർബണൈൻസ് എന്ന് പറയും. ബൈനറി എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പോണന്റ് ആയിട്ടുള്ള ഒന്ന് മെറ്റലും മറ്റു കാർബൺ മോണോക്സൈഡ്, ബൈനറി കാർബണൈൻസ്. എ ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ആർ ദർ. ഈ ബൈനറി കാർബണൈൻസ് എന്താവാം, മോണോ ന്യൂക്ലിയർ ആവാം, ജസ്റ്റ് ലൈക്ക് NaCO4 ഓർ FeCO5 ഓക്കെ ഓർ CrCO6 ടൈംസ് വാട്ട് ആർ ഇറ്റ് മേ ബി ഓക്കെ ഓർ ഇറ്റ് കെൻ ബി ബൈ ന്യൂക്ലിയർ ലൈക്ക് CO2 CO8 FE2 CO9 MN2 CO10 പോലെയുള്ള സാധനം. പിന്നെന്താവോ ട്രൈ ന്യൂക്ലിയർ ആവും, FE3 CO12 പോലെ ട്രൈ ന്യൂക്ലിയർ ആവാം, IR4 CO12 പോലെയുള്ള ടെട്രാ ന്യൂക്ലിയർ ആവാം, അങ്ങനെ പോകും. ഓക്കെ പോളി ന്യൂക്ലിയർ ആയിട്ടുള്ള കാർബണൈൻസ് ഉണ്ടാവും, മോണോ ന്യൂക്ലിയർ കാർബണൈൻസ് ഉണ്ടാവും. പോളി ന്യൂക്ലിയർ കാർബണൈൻസ് തന്നെ നമുക്കറിയാം, സാധാരണ കാർബൺ മോണോക്സൈഡ് ടെർമിനൽ കാർബൺ മോണോക്സൈഡ് മാത്രം ഉണ്ടാവുക, ചിലപ്പോൾ വിടുത്തിയുണ്ട്. ഇൻ MN2 CO10 ഇൻ MN2 CO10 വി ഹാവ് ഓൺലി ടെർമിനൽ കാർബണൈൻസ്. MnCO5 കണക്ടു MnCO5 അല്ലെ, നമ്മൾ നേരത്തെ കണ്ടാണ് എക്സാമ്പിളൊക്കെ. MnMn ഇവിടെ അഞ്ച് കാർബൺ മോണോക്സൈഡ്, ഇവിടെയും അഞ്ച് കാർബൺ മോണോക്സൈഡ്. സോ ദാറ്റ് ഇസ് എ മെറ്റൽ കാർബൺ ഇരുപിച്ച് തരാർ ഓൺലി ടെർമിനൽ കാർബണൈൻസ്. കൊബാൾട്ടിന്റെ കേസിൽ രണ്ടും ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, CO2 CO8 വേണമെങ്കിൽ കൊബാൾട്ട് കൊബാൾട്ട് മൂന്നും മൂന്നും ഇവിടെയും വരും, ബാക്കി മൂന്നെണ്ണം എന്തോ ബ്രീതിങ് വരും, അത് രണ്ടെണ്ണം CO2 CO8 മൂന്നിവിടെ രണ്ട് നമ്മൾ നേരത്തെ കണ്ട വേണ്ട മറക്കില്ല, മനസ്സിലായില്ല. ചിലപ്പോഴേ എല്ലാ ടെർമിനലായി വരും, CO2 CO8 ഒരു CO നാല് കാർബൺ മോണോക്സൈഡ്, ഒരു CO ഇവിടെ നാല് കാർബൺ മോണോക്സൈഡ്, ഓൾ ആർ ടെർമിനൽ. ടെർമിനൽ ഉണ്ടാവും, ബ്രിഡ്ജുകൾ ഉണ്ടാവും. ബ്രിഡ്ജിംഗ് തന്നെ നമുക്കറിയാം, രണ്ടായിരത്തെ ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട് MU2, മൂന്നിന് ബ്രിഡ്ജ് ചെയ്യുന്ന MU3 ഉണ്ട്. ഓക്കെ അങ്ങനെ പല ടൈപ്പ് കാർബണൈൻസ്. ഇനിയോ അല്ലാത്ത കാർബണൈൻസ് ഉണ്ട്, ദാറ്റ് ഈസ് മെറ്റൽ കോംപ്ലക്സസ് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് സം അതർ ലിഗാൻസ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ കുറെ. നമ്മളെ ഫോർ എക്സാമ്പിൾ FE സൈക്ലോബ്യൂട്ടേൻ CO3 നേരത്തെ കണ്ട ഓർമ്മയില്ല, അതുപോലത്തെ ലിഗാൻസ് അതുപോലെ വരാം. C5H5 ആയിട്ട് കാർബൺ മോണോക്സൈഡ് സൈക്ലോപെനഡൈനുണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്. ഇവിടെ എന്താണ്, സൈക്ലോബ്യൂട്ടൈൻ ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്. അതുപോലെയുള്ള കോംപ്ലക്സസ്, അതായത് കാർബൺ മോണോക്സൈഡ് മാത്രമുള്ള കോംപ്ലക്സസ് ഉണ്ട്, കാർബണൈൻസ് ഉണ്ട്, കാർബൺ മോണോക്സൈഡും മറ്റു ഓർഗാനിക് ലിഗൻസ് ഉള്ള കോംപ്ലക്സസ് ഉണ്ട്, ഹാലജനുള്ള കോംപ്ലക്സസ് ഉണ്ട്. ഇപ്പൊ MnCO5Cl എന്ന് പറഞ്ഞ എന്താണ്, MnCO5Cl അത് മാംഗനീസ് മെറ്റൽ, കാർബൺ മോണോക്സൈഡ് അഞ്ചെണ്ണം, ഒരു ക്ലോറിൻ ലിഗാൻഡ് ആണ്, ക്ലോറൈഡ് ലിഗാൻഡ് ആണ്. അപ്പൊ ആ ടൈപ്പ് എല്ലാ ടൈപ്പുള്ള കാർബണൈൻസ് ഉണ്ട്. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ബൈനറി കാർബണൈൻസിനെ പറ്റിയാണ്, അതാ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ബൈനറി മറ്റത് പല ടൈപ്പുള്ള കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മൾ സിലബസിലും പ്രധാനമായിട്ട് നമ്മൾ ഇതിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ബൈനറി കാർബണൈൻസ് ലൈക്ക് MN2 CO10 ഓർ FeCO5 ഓർ CrCO6 വാട്ട് എവർ ഇറ്റ് മേ ബി, ദാറ്റ് ഈസ് എ മെറ്റൽ ആൻഡ് ഓൾ അതർ ലിഗാൻഡ്സ് ബീയിങ് കാർബൺ മോണോക്സൈഡ്, ഓൺലി കാർബൺ മോണോക്സൈഡ്. ഓക്കെ അതില് മറ്റു കാർബൺസ് നമുക്ക് പഠിക്കാനുള്ളത് നോമക്ലേച്ചർ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ, ദർ ആർ ഡിഫറെന്റ് മെത്തേഡ്സ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് മെറ്റൽ കാർബൺ. നമ്മുടെ നോട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പല മെത്തേഡ്സ് ഉണ്ട്, ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന് തോന്നുന്നില്ല, ചുരുക്കി പറയാണ്. ഒന്ന്,
വളരെ സിമ്പിൾ മെത്തേഡ് എന്തായിരിക്കും? ദ ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ദി മെറ്റൽ വിത്ത് ദി ലിഗാൻഡ്. ഓർ ലിഗാൻഡ് എന്താ ഇവിടെ? കാർബൺ ഓക്സൈഡ്. മെറ്റലും കാർബൺ ഓക്സൈഡും തമ്മിലുള്ള ഡയറക്റ്റ് കോമ്പിനേഷൻ. ഇത് വളരെ അപൂർവം കേസിൽ മാത്രമേ പ്രായോഗികമാകുന്നുള്ളൂ. മിക്കവാറും കേസിലൊക്കെ നമ്മൾ വേറെ പല മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ കുറച്ച് കേസിൽ മാത്രം, എസ്പെഷ്യലി ഇൻ ദി കേസ് ഓഫ് അയൺ, കോബാൾട്ട് ആൻഡ് നിക്കൽ, യു കെൻ ഹാവ് എ ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ദി മെറ്റൽ വിത്ത് കാർബൺ ഓക്സൈഡ്. ഓഫ് കോഴ്സ് അണ്ടർ ഡ്രാസ്റ്റിക് കണ്ടീഷൻസ്. കുറച്ച് കണ്ടീഷൻസ് മാറ്റണം. വളരെ നോർമൽ കണ്ടീഷൻ നടക്കുന്ന ഒരേ ഒരു എക്സാമ്പിൾ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്താണ്? അത് നിക്കലിന്റെ കേസിലാണ്. നിക്കലിന്റെ കേസിൽ നിക്കൽ റിയാക്ട് വിത്ത് കാർബൺ മോണോക്സൈഡ് അണ്ടർ ഓർഡിനറി കണ്ടീഷൻസ്. നോ ഹീറ്റിംഗ് ഇസ് റിക്വയർഡ്, നോ പ്രഷർസ് റിക്വയർഡ്, ഓൺലി നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ദാറ്റ് ഈസ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ, അതായത് ഏകദേശം 30-40 ഡിഗ്രി സെൽഷ്യസിൽ, അപ്പോൾ 30 ഡിഗ്രിയിൽ കാർബൺ മോണോക്സൈഡ് അറ്റ് 1 atmosphere പ്രഷർ, നോർമൽ പ്രഷറിൽ റിയാക്ട് വിത്ത് പൗഡേർഡ് നിക്കൽ. സോ വി കൻ സീ ദാറ്റ് നിക്കൽ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് നോർമൽ കണ്ടീഷൻ നടക്കുന്ന റിയാക്ഷൻ. ഇതുകൊണ്ടാണ് നമ്മൾ ഇത് മോൺസ് പ്രോസസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. മോൺസ് പ്രോസസ് ഫോർ ദി പ്യൂരിഫിക്കേഷൻ ഓഫ് നിക്കൽ ബൈ ദ ഫോർമേഷൻ നിക്കൽ കാർബണേറ്റ്, നിക്കൽ കാർബണേറ്റ് ഡിസോസിയേറ്റ് ഹയർ ടെമ്പറേച്ചർ ടു ഫോം പ്യുവർ നിക്കൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. മറന്നുവിട്ടുണ്ടാകും, കുഴപ്പമില്ല. നമ്മുടെ മോണ്ടിനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കിസ്സിനെ പഠിക്കുമ്പോൾ ലുഡ്വിഗ് മോണ്ട് പ്രിപ്പയർഡ് ഇസ് നിക്കൽ കാർബണേറ്റ്. എനിവേ, നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ്സ്, ഡയറക്റ്റ് കോമ്പിനേഷൻ. ആൻഡ് ഡയറക്റ്റ് കോമ്പിനേഷൻ ഇസ് പോസിബിൾ ഓൺലി ഇൻ എ വെരി ഫ്യൂ കേസസ്. ആൻഡ് ഓഫ് കോഴ്സ് in that case also we can see that drastic conditions are required and a normal condition is required for only this one, nickel carbon. Nickel carbon maatrame normal condition le, adayade pressure temperature nu kootade valare normal condition le, ordinary condition le reaction nadakkunnallo, that is formation nickel carbonate from nickel and carbon monoxide ekadesham at 35 to 40 or 30 to 40 degrees celsius and a say at a 1 atmosphere പ്രഷർ. പ്രഷറിന്റെ കൂട്ടേണ്ട ആവശ്യമില്ല, ടെമ്പറേച്ചർ കൂട്ടേണ്ട ആവശ്യമില്ല, പൗഡേർഡ് നിക്കൽ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. വെൽ പൗഡേർഡ് നിക്കൽ റിയാക്ട് വിത്ത് കാർബൺ മോണോക്സൈഡ് ഗ്യാസ് അറ്റ് 1 atmosphere ഫോമിംഗ് നിക്കൽ കാർബണേറ്റ്. ഓക്കെ, കൊബാൾട്ട് അങ്ങനോ ഈ കൊബാൾട്ട് കാർബൺ മോണോക്സൈഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. കൊബാൾട്ടിന്റെ കാർബൺ മോണോക്സൈഡ് എഴുതരുത്, രണ്ടു ഒരേ പോലത്തെ ഒരു മീഡിയം സൈസ് ഓ എഴുതി മനസ്സിലാവില്ല, അങ്ങനെ എഴുതരുത്. ദിസ് ഇസ് കൊബാൾട്ട്, ദിസ് ഇസ് കാർബൺ മോണോക്സൈഡ്. ഓക്കെ, 2CO+8CO ഗിവിംഗ് CO2 CO8. ഇല്ല, മറ്റു തീരാനായി ഇത് കടയിൽ പോകാൻ പറ്റുന്നില്ല, ഇനി ഇപ്പൊ എന്താ എടുക്കാൻ പറ്റുന്ന അറിയില്ല. രണ്ടെണ്ണത്തിലും ഇങ്ക് തീരാറായിട്ടുണ്ട്, വളരെ പോയ കട വരുത്തുന്നില്ല. നോക്കാം ഇനി ഇവിടെ നമ്മുടെ CO+8 CO2 CO+8 CO2 CO+8 CO2 CO+8 CO2 CO+8 CO2 CO+8 CO2 CO+8 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 CO+8
and a temperature of a 150 degree Celsius. Condition കുറച്ച് ഡ്രാസ്റ്റിക് ആയി. ഞാൻ നേരത്തെ പറഞ്ഞു നോർമൽ കണ്ടീഷനിൽ നടക്കുന്ന ഈ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ പ്രഷർ വല്ലാണ്ട് കൂടുന്ന 35 ഡിഗ്രി അറ്റ്മോസ്ഫിയർ ആകണം, ടെമ്പറേച്ചറും കൂട്ടുന്ന ഏകദേശം 150. ഈ കണ്ടീഷനിൽ കൊബാൾട്ട് റിയാക്ട് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ഫോമിംഗ് CO2 CO8. And when you come to the iron, FeCO5, can write a Fe plus 5CO giving FeCO5. But we require about a 200 atmosphere pressure and a 250 degree Celsius temperature. This is 200 atmosphere pressure, 200 degree Celsius. That is possible drastic high condition of the iron reactive low. Very high temperature and very high pressure. But very high temperature is 150 degree, or two more. And high temperature and high pressure, but then very high temperature and very high pressure. ഇങ്ങനെ രണ്ടോ മൂന്നോ എക്സാമ്പിൾസ് മാത്രമേ എന്തിനുള്ളൂ, ഡയറക്റ്റ് കോമ്പിനേഷനിൽ കൂടി നമുക്ക് മെറ്റൽ കാർബണൈൻ ബൈനറി മെറ്റൽ കാർബണൈൻ ഉണ്ടാക്കാനുള്ള മെത്തേഡിന്റെ കേസിൽ ആകെ രണ്ടോ മൂന്നോ എക്സാമ്പിൾസ് മാത്രമേ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ. ബാക്കി മിക്കവാറും കേസിലൊക്കെ മറ്റു പല മെത്തേഡ്സ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മറ്റു പല മെത്തേഡ്സ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡിന്റെ പേര് നമ്മളെ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, റിഡക്റ്റീവ് എലിമിനേഷൻ, റിഡക്റ്റീവ് കാർബോണിലേഷൻ, റിഡക്റ്റീവ് കാർബോണിലേഷൻ. പേരിൽ തന്നെ വ്യക്തമാണ്, റിഡക്ഷൻ ഫോളോഡ് ബൈ, അതായത് മെറ്റലിന്റെ ഒരു സോൾട്ടോ അല്ല മെറ്റലിന്റെ ഒരു കോംപ്ലക്സ് എടുത്തിട്ട് അതിനെ റിഡ്യൂസ് ചെയ്യാം. റിഡ്യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാം, കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്യാം. മനസ്സിലായില്ലേ, റിഡക്ഷൻ
along with the reaction with the carbon monoxide. ഒരു സോൾട്ട് ആണ് ചേർച്ചോ അപ്പോൾ സി ആർ നമ്മൾ എക്സാമ്പിൾ സി ആർ സി എൽ ത്രീ that is reduced with aluminium and made to react with carbon monoxide. Of course, again, they require high temperature, pressure, etc., and a solvent of benzene. Temperature of the note of the temperature of the matter. Now, what is the CrCl3? See, the metal carbon ions. Invariably, the metal is in the zero oxidation state. That's the thing. That is Fe2CO9, CO2CO8, NaCO4, metal carbon ion. That's the thing. VCO6 minus another exception that is anion because baaki ella case ilum metal endirikkumbo kariyam carbon oxide neutral aanu metal endane should be in the zero oxidation state and in CrCl3 is plus 3 they should be reduced into adinaana aluminum aluminum is about reducing here you can see that AlCl3 is formed and can write down C6CO CrCO 6 times plus A AlCl3. See, there we are using aluminium as the reducing agent and CO as the ligand forming the carbonyl. So this is a reductive carbonylation. Reductive carbonylation. നേരത്തെ direct combination. Direct combination എന്ന് പറയുമ്പോൾ നമ്മൾ ആ മെറ്റൽ തന്നെ ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കുക. നിക്കൽ അല്ലെങ്കിൽ കോബാൾട്ട് അല്ലെങ്കിൽ അയൺ ഇൻ ദി വെൽ പൗഡർഡ് ഫോം ദാറ്റ് ഇസ് സോൾട്ട് എന്നല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ സോൾട്ടോ കോംപ്ലക്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. അതാണ് വ്യത്യാസം. മനസ്സിലായില്ലേ? So that is called a reductive carbonylation. കാരണം മനസ്സിലാകുന്നല്ലോ. ഈ ചില സ്ഥലത്ത് നമുക്കറിയാം ഈ കാർബൺ ഓക്സൈഡ് ഇറ്റ്സെൽഫ് ഈസ് എ ഗുഡ് റെഡ്യൂസിങ് ഏജന്റ്. അതുകൊണ്ട് ചില കേസിൽ കാർബൺ ഓക്സൈഡ് തന്നെ മതി എന്തിന് റെഡ്യൂസ് ചെയ്യാൻ കൂടി. See, the metal may be in a high oxidation state and when it reacts with carbon monoxide first reduces the metal to the zero oxidation state and then it combines with the carbon monoxide forming the metal carbonyl. അങ്ങനത്തെ എക്സാമ്പിൾസ് ഉണ്ട്. ദാറ്റ് ഈസ് വേർ കാർബൺ മോണോക്സൈഡ് ഇറ്റ്സെൽഫ് ആക്ട്സ് ആസ് എ റെഡ്യൂസിങ് ഏജന്റ്. ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നീട് മറ്റു തീരാനായി ആർ ഇ ടു ഓ സെവൻ. ആർ ഇ ടു ഓ സെവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? This is a rhenium oxide, heptoxide, react with a carbon monoxide. Of course, under drastic conditions, under drastic high temperature pressure ka vano. Here, and then down the carbon monoxide reduces into Re2O7 into Re, takes away all the oxygen, and it forms carbon dioxide. And the remaining carbon monoxide react with the rhenium, forming the rhenium carbon Re2CO10. കാരണം റീനിയം കംസ് പിന്നെ ടേബിളിലെ റീനിയത്തിന്റെ സ്ഥാനം മാംഗനീസ് ടെക്നീഷ്യം റീനിയം. അപ്പൊ മാംഗനീസ് ഫോം ചെയ്യുന്ന എന്താണ്? എം എൻ ടു സിഒ ടെൻ ആണ്. അപ്പൊ ഇത് ഫോം ചെയ്യുന്നതായിരിക്കും ആർ ഇ ടു സിഒ ടെൻ ആയിരിക്കും. ജസ്റ്റ് ലൈക്ക് മാംഗനീസ് റീനിയം ഫോംസ് ബിക്കോസ് റീനിയം ഈസ് ഇൻ ദി സെയിം ഗ്രൂപ്പ് റീനിയം ഫോംസ് ആർ ഇ ടു സിഒ ടെൻ. അപ്പൊ നമുക്കറിയാം ഇവിടെ ഏഴ് ആർ ഇ ടു ഇവിടെ ഉണ്ട്. ഇവിടെ ഏഴ് ഓക്സിജൻ റിയാക്ട് ചെയ്യാൻ ഏഴ് കാർബൺ മോണോക്സൈഡ് വേണം. ഇവിടെ വേണം. പിന്നെന്താണ്? ഒരു പത്തെണ്ണം പോലെ വേണം. അപ്പൊ മൊത്തത്തിൽ എത്ര വേണം? പതിനേഴ് കാർബൺ മോണോക്സൈഡ് വേണം. നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ പതിനേഴ് സിഗ്നിഫിക്കൻസ് എന്താണ്? ഏഴെണ്ണം ഈ ഓക്സിജൻ അറിയും. അപ്പൊ എന്താണ്? ഏഴ് എന്തായി മാറും? സിഒ ടു ആയി മാറും. ഏഴ് സിഒ സിഒ ടു ആയി മാറും വിത്ത് സെവൻ ഓ ആൻഡ് റിമൈനിങ് ടെൻ സിഒ റിയാക്ട് വിത്ത് ആർ ഇ ടു ഫോമിംഗ് ആർ ഇ ടു സിഒ ടെൻ. ദിസ് ഈസ് എ റിഡക്റ്റീവ് എലിമിനേഷൻ വേർ സിഒ ഇറ്റ്സെൽഫ് ഈസ് ആക്ടിംഗ് ആസ് ദി റെഡ്യൂസിംഗ് എൻഡ്. നോ അതർ റെഡ്യൂസിംഗ് എൻഡ് ഈസ് റിക്വയർ. ഇത് എല്ലാ കേസിലും ബാധകമല്ല കേട്ടോ. ചില കേസിൽ ഇത് മതി. വേറെ ചില കേസിൽ ചില കോംപ്ലക്സ് ഹൈഡ്രജൻ ആണ് നമ്മുടെ റെഡ്യൂസിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ ഹൈഡ്രജൻ ഉപയോഗിക്കാം റെഡ്യൂസിംഗ് മെറ്റൽസ് ആക്റ്റീവ് മെറ്റൽസ് ലൈക്ക് അലൂമിനിയം ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇൻ സം കേസസ് കാർബൺ മോണോക്സൈഡ് ഇറ്റ്സെൽഫ് ക്യാൻ ആക്ട് ആസ് എ റെഡ്യൂസിംഗ് ഏജന്റ്. ആൻഡ് ദ മെത്തേഡ് ഈസ് നോൺ ആസ് എ റിഡക്റ്റീവ് കാർബോണിലേഷൻ. കാർബോണിലേഷൻ ഫോളോഡ് ബൈ റിഡക്ഷൻ ഫോളോഡ് ബൈ കാർബോണിലേഷൻ. Okay, Re2CO10 is Re2O7 is reduced to Re and Re combines with CO forming Re2CO10.
Here, CO itself is acting as a reducing agent. In the previous case of chromium oblongs, we are adding aluminum as the reducing agent. Okay. Bakki namukku adutha class-il theeru theriyum.